കിടക്കുന്ന മുത്തേ പണിക്കാരനാണ് തേപ്പ് പണി എന്ന് പറയും കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് മാനാഭിമാനത്തിന് വലിയൊരു ില്ല ചങ്കള എൻഡലസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നൊരു കലാകാരനെ പരിചയപ്പെടുത്താൻ പോവാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആള് ഓൾറെഡി കോമഡി ഉത്സവത്തിന്റെ വേദിയിലടക്കം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചാണ് എന്റെ നാട്ടിൻ പുറത്ത് എന്റെ നാട്ടുകാരനാണ് മണികണ്ഠൻ ആള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആളോടനെ ചോദിക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മണികണ്ഠൻ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നല്ല നല്ല സുഖം വിശേഷം അന്ന് കോമഡി ഉത്സവത്തിൽ ഫസ്റ്റ് എന്റെ ക്വസ്റ്റിനേക്ക് എടുക്കാം അന്ന് കോമഡി ഉത്സവത്തിൽ എവിടെ വെച്ചിട്ടായിരുന്നു വൈറ്റില എവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളം പിന്നെ അതിന്റെ ഗ്രൂമിംഗ് ഒക്കെ എവിടെ നിന്നായിരുന്നു ഗ്രൂമിംഗ് എവിടുന്നായിരുന്നു ഗ്രൂമിങ് ഹോട്ടലിൽ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഏതൊക്കെ ശബ്ദങ്ങളാണ് അനുകരിക്കാൻ പോണത് ഇന്ന് നമുക്ക് അബൂബക്കർ കോഴിക്കോട് അബൂബക്കർ നാരായണൻ നായർ വെറൈറ്റി ശബ്ദങ്ങളാണ് ജാനകി അമ്മ പിന്നെ പാട്ട് ഒന്ന് പാടി പാടിത്തരുമോ ഏതെങ്കിലും ആ പാട്ട് പാടാറുണ്ട് ഞാൻ നാടൻ പാട്ടുകൾ ചെയ്യാറുണ്ട് സിനിമാ ഗാനങ്ങൾ ചെയ്യാറുണ്ട് പട്ടാമ്പി ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എവിടെ വർക്ക് വർക്ക് എവിടെയാണ് നമ്മുടെ ആ ആ ഞാൻ കൂലിപ്പണിക്കാരനാണ് തേപ്പ് പണി എന്ന് പറയും കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് ഫസ്റ്റ് കോഴിക്കോട് നാരായണ നായർ നാരായണ നമുക്ക് ആ ശബ്ദം കേൾക്കാം അങ്ങനെ ജസ്റ്റിസ് എം കെ മേനോം രാജിവെച്ചു മേനോന്റെ മാനാഭിമാനത്തിന് ഇതിലും വലിയൊരു ഇല്ല ഏക മകൻ അതും സിവിൽ സർവീസിൽ ഒന്നാറങ്കിൽ പാസ്സായവൻ കോല പ്രതിയായ അകത്ത് പോയിരിക്കല്ലേ മേനോം നാടുവിടും രാജിവെക്കും ചെയ്യും ആ ദൃശ്യം കോല കൊണ്ടാടോ പേടി കൊണ്ട് സി ഐ ശങ്കർ നാരായണ ഒരു ലൂപ്പുണ്ടാവില്ല ഏത് ശബ്ദത് നമ്മുടെ സ്വന്തം ജാനകി അമ്മയുടെ

ിടക്കുന്ന മുത്തേ കണ്ണിലായി കണ്ണിലായൊഴിച്ചു കൊണ്ട് ഒന്നും പറയാനില്ല കറക്റ്റ് ആ ശബ്ദം പോലെ തന്നെ ഉണ്ട് ഞാൻ നീ ഇത് പാടുമേ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ കണ്ണു ചിമ്മിയപ്പോ എനിക്ക് ജാനകിയമ്മയുടെ അതേ ശബ്ദം ഓർമ്മ ഓക്കേ ഇനി ഒന്നും പറയാനില്ല ഇതുപോലുള്ള കൊറേ കലാകാരന്മാരുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ അവരൊക്കെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് പല ഫീൽഡിലും ആയിരിക്കും പക്ഷെ അവർ കലന ഒരിക്കലും വിടാറില്ല ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന എന്റെ വീടിനടുത്തുള്ള വയലോരത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ മണികണ്ഠൻ നമ്മൾ ഈ പാടത്തേക്ക് എത്തിയപ്പോ ഈ വൈബിനനുസരിച്ച് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റും കാരണം ജാനകമ്മയുടെ സോണ്ടൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് അനുകരിച്ചെങ്കിൽ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തത് അപ്പൊ പിന്നെ നോർമൽ ആയിട്ട് ഒരു ഫിലിം സോങ്ങ് മിക്കവാറും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു നാല് വരി ഞാൻ പാടാം ഓക്കെ കലാകാരൻ ഉണ്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി മണിച്ചേട്ട് ആ മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും പാട്ട് പാടുവോ ആ മണിച്ചേട്ടന്റെ ഞാൻ വേദികളിലും മണിച്ചേട്ടന്റെ പാട്ടുകൾ ഞാൻ കൂടുതൽ എടുത്ത് പാടാറുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ ഒരു ഫീമെയിലും കൂടി മണിച്ചേട്ടൻ പാടിയാട്ട് മെയിലും ഒരുമിച്ച ഒരു പാട്ട് ഞാൻ തീർച്ചയായിട്ടും ആ പാട്ടിൽ ഞാൻ നമ്മളുടെ ഈ പട്ടിശ്ശേരിയിൽ ഈ പാഠമേഖല കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കും ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും മണികണ്ഡ ഇങ്ങനെ പാടും ഞാൻ ഈ സീനറി ഒക്കെ കാണിച്ചു കൊടുക്കും ഓ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തു

ചെറുപ്പല്ലേ കെട്ടീനെ കൊണ്ടു പോന്നേ ഉള്ളിൽ നീയാടി പെണ്ണോരുത്തേ കള്ളി ഉള്ള് പൊളിച്ചൊന്ന് നോക്ക് പൊന്നേ പോലുത്തെ തമ്പ്ര വിരിച്ച വിധിയല്ലേ വേണ്ടേ പൊന്നേ അങ്ങനെ ജാനകി അമ്മയുടെ ശബ്ദം അനുകരിച്ച് അതുപോലെ തന്നെ കോഴിക്കോട് നാരായണൻ ശബ്ദവും കേട്ടു അടുത്ത ഏതാ മണിക അതുപോലെ തന്നെ നമ്മുടെ വടക്കാഞ്ചേരിക്കാരനായ അബൂബക്കർ വാത്സലീം എന്ന ചിത്രത്തിൽ കുഞ്ഞമ്മമ എന്നൊരു ആ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ വാത്സലീം എന്ന മൂവിയിലെ ആ ഒരു ഡയലോഗ്

ഒരു തേപ്പ് പണിക്ക് പോകുന്ന ആളാണ് ഇതുപോലുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് ഞാൻ ഇതുപോലെ ക്യാമറ ആയിട്ട് വന്നിട്ട് അവരുടെ ആ ഒരു കലാരൂപങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കല അതൊക്കെ നമുക്ക് ജനങ്ങളിലെത്തിക്കുക അപ്പോൾ എൻ്റെ നമ്പർ മറക്കണ്ട തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് അപ്പോൾ മണികണ്ഠൻ്റെ ഇതുവരെ അവതരിപ്പിച്ച ഈ കലകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഒന്നും പറയാനില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അല്ലെ എമ്മിയാണ്ടേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉള്ളില് നീയാടി പെണ്ണോരുത്തേ പൊളിച്ചൊന്ന് നോക്ക് പൊന്നേ